അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ആറാം ക്ലാസ്സിലെ അഞ്ചാം പാഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന സോ ഇമുൻ അന ഞാൻ സോ ഇമുൻ നോമ്പുകാരനാണ് അന എന്നാൽ ഞാൻ എന്നാണ് അർത്ഥം സോ ഇമുൻ നോമ്പുകാരനാണ് അന സോ ഇമുൻ ഞാൻ നോമ്പുകാരനാണ് ജാ ആദിലുൻ ഇല മൻജിലി വന്നു 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 ആദിൽ ആദിൽ ി മുനീബിൻ മുനീബിൻ്റെ വീട്ടിലേക്ക് മൻസിലുൻ എന്നാൽ വീട് എന്നാണ് അർത്ഥം മൻസിലുൻ വീട് മുത്തറാദിഫാണതിൻ്റെ പതിയായ പദമാണ് ബൈത്തുൻ ദാറുൻ മസ്കനുൻ എന്നൊക്കെ പറഞ്ഞാൽ വീടാണ് മൻസിലുൻ ബൈത്തുൻ ദാറുൻ എന്നൊക്കെ പറഞ്ഞാൽ വീട് പതിയായ പദമാണ് മഞ്ജിലിന്റെ മുത്തറാദിഫാണ് ഇവയെല്ലാം ഇല മഞ്ജിലി മുനീബിൻ സൊബാഹ് യോമിൻ ഒരു ദിവസം പ്രഭാതത്തിൽ സ്വബാഹ് രാവിലെ യോമിൻ ദിവസം ഒരു ദിവസം പ്രഭാതത്തിൽ മുനീബിൻ്റെ വീട്ടിലേക്ക് ആദിൽ വന്നു ഒരു ദിവസം രാവിലെ മുനീബിൻ്റെ വീട്ടിലേക്ക് ആദിൽ വന്നു എന്നിട്ട് ആദിൽ ആദ്യമായി സലാം പറയുന്നു അസ്സലാമലൈക്കും അതിൽ നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു മുനീബ് വാലേക്കും അസ്സലാം വറഹമത്ാഹി നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയും സമാധാന സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ റഹ്മത്ത് കാരണ കാരുണ്യം എന്നതിന് മറുപടി കൊടുക്കുന്നു മുനീബ് അഹ്ലൻ അഹ്ലൻ സ്വാഗതം സ്വാഗതം അഹ്ലൻ എന്നാൽ സ്വാഗതം സ്വാഗതം ഇസ്തരെ നീ വിശ്രമിക്കനീ ഇരിക്കൂ എന്നുള്ള ഉദ്ദേശത്തിൽ ഇസ്തരി നീ റെസ്റ്റ് എടുക്ക് ഇസ്തരേഹ് നീ ഇരിക്കു നീ റെസ്റ്റ് എടുക്കു ആതില് എങ്ങനെയുണ്ട് സഹോദര എന്റെ സഹോദര അഹുൻ സഹോദരൻ സഹോദരൻ യാഹി എന്റെ സഹോദര കൈഫാന്ത നിനക്കെങ്ങനെ ഉണ്ട് മുനീബ് പറയുന്നു ബിഹയർ സുഖം തന്നെ الحمد لله صبر الله هنا كيف أنت هواريو أن تودي كان كيف أنت يا أخي أن تسحب ولا بخير نقول أن الحمد لله صبر الله هنا بخير الحمد لله زين الحمد لله كويس الحمد لله انو كي... اه... كيف حالك أن كيف أنت أنك كي توديكم ب كيف أنك كي تودي تالي بخير زين കോയിസ് എന്നിങ്ങനെ എല്ലാം മറുപടി നമുക്ക് കൊടുക്കാം ഇവയുടെ എല്ലാം അർത്ഥം നല്ലത് എന്ന് തന്നെയാണ് ബിഹൈർ അലഹദില്ലാ സർവസ്വതീം അള്ളാഹുവിനെ ബിഹൈർ അലഹമുല്ലാ അത് അറബികളുടെ ഒരു ശൈലിയാണ് അള്ളാഹുവിനെ സ്തുതിക്കുന്നു ആതിരെ കൈഫ വാലിദു കൈഫ എങ്ങനെയുണ്ട് വാലുദുക്ക നിന്റെ പിതാവിനെ വാലിദുൽ പിതാവ് ക നിന്റെ കലമുൽ നിന്റെ പേന കിതാബുൽ കിതാബു കറിയത്തുൻ കറിയത്തുക്ക കറിയത്ത് ഗ്രാമം നിന്റെ ഗ്രാമം കറിയത്തുക്ക കൈഫ വാലിദുക്ക നിന്റെ പിതാവിന് എങ്ങനെയുണ്ട് ഹൽ മൗജൂദൻ ഹൽഹുദുന ഹൽ ആണോ ഉണ്ടോ ഹുഅ അദ്ദേഹം ഉണ്ട് മൗജൂദ് എന്നാൽ മൗജൂദ്ൻ ഹുന താങ്കളുടെ പിതാവ് ഇവിടെ ഉണ്ടോ അദ്ദേഹം ഇവിടെ ഉണ്ടോ ഹൽ മൗജൂദൻ ഹുന അദ്ദേഹം ഇവിടെ ഉണ്ടോ മുനീബ് മറുപടി നൽകുന്നു ല ഇല്ല ല ഇല്ല ഹുവ ഫിൽ മുസ്തഷ്ഫ അദ്ദേഹം ഹോസ്പിറ്റലിലാണ് ഹുവ അദ്ദേഹം ഫിൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിൽ മുസ്തഷ്ഫ എന്നാൽ ഹോസ്പിറ്റൽ ഫി എന്നാൽ ഹുവ ഫിൽ മുസ്തഷ്ഫ അദ്ദേഹം ഹോസ്പിറ്റലിലാണ് സർജിയോ അദ്ദേഹം വഴിയെ മടങ്ങി വരും സ എന്നാൽ ഒരു മുളാലിയായ ഫ്യൂറിന് മുന്നിൽ ഭാവിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് സ എന്നും സൗഫ എന്നും സ എന്നും ഉപയോഗിക്കാറുണ്ട് സൗഫ എന്നും ഉപയോഗിക്കാറുണ്ട് സർജിയോ അല്ലെങ്കിൽ സൗഫയർജിയോ എന്നൊക്കെ പറഞ്ഞാൽ ഭാവിയെ സൂചിപ്പിക്കുന്നു ഭാവിയിൽ അദ്ദേഹം ആ വഴിയെ അദ്ദേഹം മടങ്ങി വരും ബാധ യോമേൻ രണ്ട് ദിവസത്തിന് ശേഷം യോമൻ എന്നാൽ ഒരു ദിവസം യോമേൻ എന്നാൽ രണ്ട് ദിവസം ബാദ ശേഷം ഇൻഷാ അള്ളാ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇൻഷാ അള്ളാ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരു ഭാവിയിലെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ നാം ഇൻഷാള്ളാ എന്ന് കൂടി നമ്മൾ പറയണം അതാണ് ഇവിടെ മുനീബ് അങ്ങനെ പറഞ്ഞത് മുനീബ് പറയുന്നു ലാ ഇല്ലാഹു ഫിൽ അദ്ദേഹം ഹോസ്പിറ്റലാണ് സയർജിയോ ബാദ സൈഅർജിയോ ഇൻഷാള്ളാഹു ഉദ്ദേശിച്ചാൽ രണ്ട് ദിവസത്തിന് ശേഷം അദ്ദേഹം മടങ്ങി വരും ആദിൽ ഹൽ ഷുഫിയ അദ്ദേഹത്തിന് സുഖപ്പെട്ടോ ഹൽ ആണോ ഉണ്ടോ ഷുഫിയ അദ്ദേഹത്തിന് രോഗം ശമിപ്പിക്കപ്പെട്ടു ഹൽ ഷുഫിയ അദ്ദേഹത്തിന് രോഗം ഷമിച്ചോ രോഗം മാറിയോ മുനീബ് പറയുന്നു നാം അതെ അലഹമില്ല ആ അലഹദില്ലാ സർവസ്വതി അള്ളാഹു നാം അതെ മുനീബ് ചോദിക്കുന്നു മാതാ തുൽ അമിൽ കഹവത്ത മാതാ തുഹിബു എന്താണ് നീ ആഗ്രഹിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നത് അൻത നീ അൽ ഇപ്പോൾ മാതാ എന്താകുന്നു തുഹിബു നീ ഇഷ്ടപ്പെടുന്നു അൻത നീ അൽ ഇപ്പോൾ നീ എന്താണ് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് ചായയോ അം കഹ്വ അം അല്ലെങ്കിൽ കഹ്വ കോഫി നീ ചായയാണോ കോഫിയാണോ ഇപ്പോൾ നീ ഇഷ്ടപ്പെടുന്നത് ആതിൽ പറയുന്നു ല വേണ്ട ശുക്രൻ നന്ദി

ദിൽഹിജ ഒമ്പതാണല്ലോ ഇത് ഒൻപതാണല്ലോ ഒൻപത് അറബിയിലെ ഒരു മാസമാണ് ദുൽഹിജ ഹജ്ജ് ഉള്ള മാസമാണ് ദുൽഹിജ ഹജ്ജുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അർഫ സംഗമം എന്നുള്ളത് അർഫ ദിനത്തിന്റെ അന്ന് നമുക്ക് നോമ്പ് നോൽക്കൽ സുന്നത്താണ് ആ സുന്നത്ത് സുന്നോമ്പ് നമ്മുടെ ആതിൽ എടുത്തിട്ടുണ്ട് ആതിൽ നോമ്പുകാരനാണ് ആതിൽ പറയുന്നു ഇത് ആണ് മുനീബ് അല്ലാ അള്ളാഹു പ്രതിഫലം നൽകട്ടെ ജസാക് അള്ളാ നിനക്ക് പ്രതിഫലം നൽകട്ടെ അതൊരു പ്രാർത്ഥനയാണ് ജസാക്ക നിനക്ക് പ്രതിഫലം നൽകട്ടെ അള്ളാഹു അല്ലാഹു വാന അസൂമു വാന അസൂമോ ഞാന് ഇൻഷാല് നോമ്പ് നോൽക്കും ഫിൽ ആമിൽ കാബിൽ ആമ എന്നാൽ വർഷം കാബിൽ എന്നാൽ വരുന്ന ഇൻഷാ അള്ളാഹുദ്ദേശിച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉദ്ദേശിച്ചാൽ വരുന്ന വർഷത്തിൽ ഞാൻ നോമ്പ് നോൽക്കും ഞാൻ നോമ്പ് നോൽക്കും ഫിൽ ആമിൽ കാബിൽ വരുന്ന വർഷത്തിൽ ഇൻഷാ ഇൻഷാൽ ഉദ്ദേശിച്ചാൽ ആമ എന്നാൽ വർഷം സനത്തും എന്നും അതാണ് മുത്രാദിഫ് സനത്ത് ആമ മീനിങ് വർഷം കാബിൽ കാബിൽ എന്നാൽ വരുന്ന വരുന്ന വർഷത്തിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇൻഷാല്ല ഞാൻ നോൽപ് നോൽക്കും ഇതാണ് അനസോയ്മൻ എന്നുള്ള പാഠം ഇതിന്റെ അഭ്യാസം നമുക്ക് നോക്കാം അല്ലാസിയ ആക്ടിവിറ്റീസ് നമുക്ക് വായിക്കുകയും നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം ഒന്നാമത്തത് മാതാ തുതാ തൊഹിബു താങ്കൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് ആ ഛായ ചായയോ അമിൽ മാ അല്ലെങ്കിൽ വെള്ളമോ രണ്ടാമത്തെ താങ്കളുടെ വീട് എവിടെ ഐന എവിടെ ബൈത്തുക നിന്റെ വീട് എവിടെ ആ കരീബുൻ അടുത്താണോ അം ബായി അകലെയാണോ ആ കരീബുൻ അം ബായിബുൻ എന്നാൽ അടുത്ത് അതിന്റെ വിപരീതമാണ് അകലെ ബായിബുൻ ആ എന്നാലും ഹൽ എന്നാലും ആണോ ഉണ്ടോ എന്നാണ് അർത്ഥം എന്ന് ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് ആ ആണോ ഉണ്ടോ എന്നാണ് അർത്ഥം ആ ആണോ അതല്ല അകലെ അടുത്ത് അകലെ മൂന്ന് മുഹറമുൻ മുഹറമുൻ അം അം സഫറുൻ സഫറുൻ ഇത് മുഹറം മാസമാണോ അതല്ല സഫർ മാസമാണോ അം എന്നുള്ളതിന്റെ പ്രയോഗം കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുകയാണ് മുഹറമുൻ അം സഫറുൻ ഇത് മുഹറം മാസമാണോ അതല്ല സഫർ മാസമാണോ നാല് അഫിൽ ഹാഫിലത്തി ബസ്സിലാണോ അം ഫി സയ്യാറത്തി അതല്ല കാറിലാണോ താങ്കൾ പോകുന്നത് നീ പോകുന്നത് നീ പോകുന്നത് കാറിലാണോ അതല്ല ബസ്സിലാണോ രണ്ട് നുജീബുൽ അസ്ഥിലത്ത നമുക്ക് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം നൽകാം ഫി ഫിഐ ഒന്ന് ഫി ഐ ഷഹരിൻ സൗമു യോമറഫ അർഫ ദിനത്തിലെ നോമ്പ് ഏത് മാസത്തിലാണ് ഫി ഫിഐ ഷഹരിൻ ഐ എന്നാൽ ഏത് ഫി ഫിഐ ഷഹരിൻ ഏത് മാസത്തിലാണ് സൗമു സൗമ യോമാറഫ അർഫാ ദിനത്തിലെ നോമ്പ് ഏത് മാസത്തിലാണ് അയ്യി ഷഹിൻ അടുത്തത് ഏത് മാസത്തിലാണ് ഐദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ ചെറിയ പെരുന്നാൾ ഏത് മാസത്തിലാണ് ഫി ഐഹിൻ ഏത് മാസത്തിലാണ് റൈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ മൂന്നാമത്തത് മത്ത യുഫ്തിറു അസോയിമു സോയിമ് നോമ്പുകാരൻ എപ്പോഴാണ് നോമ്പ് മുറിക്കുന്നത് നോമ്പ് തുറക്കുന്നത് എപ്പോഴാണ് മത്ത യുഫ്തിറു എപ്പോഴാണ് തുറക്കുന്നത് അസോയമോ നോമ്പ് തുറ നോമ്പുകാരൻ നോമ്പുകാരൻ എപ്പോഴാണ് നോമ്പ് മുറിക്കുന്നത് തുറക്കുന്നത് യുഫ്തിറു അഫ്തറ യുഫ്തിറു തുറക്കുന്നു മത എപ്പോൾ സോയ്മു നോമ്പുകാരൻ നാല് കം എത്ര യോമൻ ദിവസങ്ങൾ ദിവസം ഫിൽ ഫിലുസ്ബോയ് ആഴ്ചയിൽ ആഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ട് കം യോമൻ ഫിൽ ഫിലുസ്ബോയ് ആഴ്ചയിൽ എത്ര ദിവസം ഉണ്ട് കം യോമൻ എത്ര ദിവസമുണ്ട് ഫിലുസ്ബോയ് ആഴ്ചയിൽ അഞ്ച് മാഹിയ അഷുറുൽത്തു മാഹിയ ഏതാണ് മാഹിയ ഏതാണ് അഷുഹൂർ മാസങ്ങൾ ഷെഹറുൻ എന്നുള്ളതിൻ്റെ ജമാറുൻ ഷെഹുറുൻ ജമോഹു ഷുഹൂറൻ മാസങ്ങൾ അൽ കമരിയ ചന്ദ്രമാസങ്ങൾ ചന്ദ്രമാസങ്ങള് ഏതൊക്കെയാണ് ചന്ദ്രമാസങ്ങളെ പറ്റി നിങ്ങൾ പഠിക്കുക മൂന്ന് ഹിവാറ ബി അസീലത്തിൻ മുനാസിബത്തിൻ ബിഹാദിഹിൽ സംഭാഷണം നമുക്ക് ബി യോജിച്ച ചോദ്യങ്ങൾ കൊണ്ട് ചോദ്യങ്ങൾ കൊണ്ട് നമുക്ക് സംഭാഷണം ബിഹാദിഹിൽ ഈ പദങ്ങളെ ചോദ്യപദങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം ഈ ചോദ്യപദങ്ങളെ ഉപയോഗപ്പെടുത്തി കൊണ്ട് യോജിച്ച ചോദ്യങ്ങൾ കൊണ്ട് നമുക്ക് സംഭാഷണങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാം ആണോ ഉണ്ടോ മത്ത എപ്പോൾ കൈഫ എങ്ങനെ മാതാ എന്താകുന്നു ഒന്നാമത്തത് ഡേഷ് അതിൻ്റെ മറുപടി ഞാൻ അതെ അനസോയിമുൻ ഞാൻ നോമ്പുകാരനാണ് അപ്പം ആ താങ്കൾ നോമ്പുകാരനാണോ എന്ന് ചോദിക്കണം അപ്പോൾ അപ്പോഴാണല്ലോ അതിൻ്റെ മറുപടി ഞാൻ അനസോയിമുൻ എന്ന് ചോദിക്കാം നീ നോമ്പുകാരനാണോ എന്ന് ചോദിക്കണം അല്ലെങ്കിൽ താങ്കൾ നോമ്പുകാരനാണോ എന്ന് ചോദിക്കണം രണ്ടാമത്തത് അതിനുള്ള അറബിൻ പദം നിങ്ങൾ കണ്ടെത്തുക രണ്ട് ഡാഷ് ഡാർജിയോ മിനൽ ബാദ ബാദയോമിൻ ഒരു ദിവസത്തിനു ശേഷം അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങും അദ്ദേഹം മടങ്ങും മിനൽ മുസ്തഷ ഹോസ്പിറ്റലിൽ നിന്ന് ബാദ വാദയോമി ഒരു ദിവസത്തിന് ശേഷം അദ്ദേഹം എപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങും എന്ന് ചോദിക്കണം അതിനുള്ള പദങ്ങൾ നിങ്ങൾ കണ്ടെത്തുക മൂന്നാമത്തത് ഡാഷ് എന്നിട്ടുണ്ട് അതിൻ്റെ ആൻസറായി വരുന്നത് വാലിദി വാലിദത്തി ഫിഹൈർ അലഹമ്മദില്ല എൻ്റെ ഉപ്പക്കും ഉമ്മക്കും സുഖം തന്നെ സർവസ്വതി അള്ളാഹുവിന് അപ്പോൾ ഉപ്പക്കും ഉമ്മക്കും സുഖമാണോ എന്ന് ചോദിക്കണം അതിനുള്ള പദം നിങ്ങൾ കണ്ടെത്തി എഴുതുക ഇവിടെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹല്ല് മത്ത കൈഫ മാത ഇവയിലേതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഓരോന്നിനും ഓരോന്ന് കൊടുക്കുക ഡാഷ് അന ഒഹിബ് ഷായ് ഞാൻ ചായ ഇഷ്ടപ്പെടുന്നു താങ്കൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്നോ താങ്കൾ ചായയോ കോപ്പിയോ ഇഷ്ടപ്പെടുന്നതെന്നോ എന്ത് ചോദിക്കാം നാലാമത്തത് നക്രവ് എഫ് നമുക്ക് വായിക്കാം നമുക്ക് മനസ്സിലാക്കാം കള്ളിയിലായി നാം മുമ്പ് സർവനാമങ്ങളെ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആണ് ഈ സർവനാമങ്ങളുടെ ഉടമസ്ഥാവകാശത്തെ കുറിക്കുന്ന സർവ്വനാമമാണ് ഇവിടെ ഹു എന്നാൽ അവൻ്റെ ഹുമാ അവർ രണ്ടു പേരുടെ ഹും അവരുടെ ഹ അവളുടെ ഹുമാ അവർ രണ്ടു പേരുടെ ഹുന്ന അവർ കുറേ സ്ത്രീകളുടെ ഉടമസ്ഥാവകാശത്തെ കുറിക്കാണ് ഇതാണ് ഇവിടെ ഹു അവൻ്റെ ഹുമ അവർ രണ്ടുപേരുടെ ഹും അവരുടെ ഹ അവളുടെ ഹുമാ അവർ രണ്ടു പേരുടെ ഹുന്ന അവർ അവർ കുറെ സ്ത്രീകളുടെ ക നിന്റെ കുമ നിങ്ങൾ രണ്ടുപേരുടെ കും നിങ്ങൾ കുറെ പുരുഷന്മാരുടെ കി ഒരു പെണ്ണിൻ്റെ കുമ നിങ്ങൾ രണ്ട് പെണ്ണിൻ്റെ കുന്ന നിങ്ങൾ കുറെ സ്ത്രീകൾ നിങ്ങൾ കുറേ സ്ത്രീകളുടെ എന്റെ നാ ഞങ്ങളുടെ ഇത് കിതാബു എന്ന കിതാബുൻ എന്ന പദവുമായി യോജിപ്പിക്കുമ്പോൾ കിതാബുഹു അവൻ്റെ ബുക്ക് കിതാബുഹുമാ അവർ രണ്ടുപേരുടെ ബുക്ക് കിതാബുഹും അവർ കുറേ പേരുടെ ബുക്ക് ഇതിൽ ഏത് നാമവും ഇതുപോലെ നമുക്ക് ഫിറ്റ് ചെയ്യാം കലമുഹു കലമുഹുമാ കലമുഹും തോവിലത്തുൻ തോവിലുഹു കിതാബുഹ അവളുടെ ബുക്ക് കിതാബുഹുമ അവർ രണ്ടുപേരുടെ ബുക്ക് കിതാബുഹുൻ അവർ കുറെ സ്ത്രീകളുടെ ബുക്ക് കിതാബുക്ക നിന്റെ ബുക്ക് നീ ഒരു പുരുഷന്റെ ബുക്ക് കിതാബുക്കുമ്മ നിങ്ങൾ രണ്ട് പുരുഷന്മാരുടെ ബുക്ക് കിതാബുക്കും നിങ്ങൾ കുറെ സ്ത്രീകളുടെ ബുക്ക് കിതാബുക്കി നീ ഒരു പെണ്ണിന്റെ ബുക്ക് സ്ത്രീ ആകുമ്പോൾ കി എന്നാണ് നീ നീക്ക് ഉപയോഗിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക കിതാബ് നിങ്ങൾ രണ്ട് സ്ത്രീകളുടെ ബുക്ക് കിതാബ് കുഞ്ഞ നിങ്ങൾ കുറേ സ്ത്രീകളുടെ ബുക്ക് ആദ്യത്തെ ആറെണ്ണം അവരെ പറ്റിയാണ് സദസ്സിലില്ലാത്തവരെ പറ്റിയാണ് അടുത്ത ആറെണ്ണം കിതാബുക കിതാബുക്കുമാ കിതാബുക്കും കിതാബു കി കിതാബുക്കുമാ കിതാബു കുഞ്ഞ എന്നുള്ളത് സദസ്സിൽ ഹാജർ ഉള്ളവരോട് അഭിസംബോധിതരോട് മുൻപിൽ കേൾക്കുന്നവരോട് പറയാൻ പറയുന്ന വാക്കാണ് കിതാബി കിതാബുന ഇത് രണ്ടും സംസാരിക്കുന്നവരാണ് മുഖ മുത്തല്യമാണ് സംസാരിക്കുന്നവരാണ് കിതാബി എൻ്റെ ബുക്ക് കിതാബുന ഞങ്ങളുടെ പുസ്തകം ഓരോന്നിൻ്റെയും വ്യത്യാസങ്ങളെ മനസ്സിലാക്കി ഇതുപോലെയുള്ള വേറെ മറ്റു പദങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാം ഇത് പ്രാക്ടീസ് ചെയ്യാം കലമുൻ കലമുഹു കലമുഹും കലമുഹ കലമുഖും കലമുക്കി വ്യത്യാസങ്ങൾ നന്നാക്കി മനസ്സിലാക്കാം അഞ്ചാമത്തെ നംലവ് നമുക്ക് പൂർത്തീകരിക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം എക്സസൈസ് നടത്താം പ്രാക്ടീസ് ചെയ്യാം വാലിദുഹു അദ്ദേഹത്തിൻ്റെ പിതാവ് ഇതിന്റെ പതിനാല് രൂപം നാം പൂരിപ്പിക്കണം ഡാഷ് വാലിദു വാലിദുഹുമാലിദുഹും അവളുടെ പിതാവ് വാലിദുഹുമാ വാലിദു ഹുന്ന അവർ കുറെ സ്ത്രീകളുടെ പിതാവ് വാലിദുക്ക നിന്റെ പിതാവ് വാലിദുഖുമാ വാലിദുക്കും വാലിദു കി വാലിദു കി നീയൊരു സ്ത്രീയുടെ പിതാവ് വാലിദുഖുമാ വാലിദുക്കു വാലിദുക്കുന്ന നിങ്ങൾ കുറെ സ്ത്രീകളുടെ പിതാവ് വാലിദീ എന്റെ പിതാവ് വാലിതുന ഞങ്ങളുടെ പിതാവ് ഇതിന്റെ വ്യത്യാസങ്ങളെ നന്നാക്കി മനസ്സിലാക്കി നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യാം ആറ് നുഹാവിറു വൻറബുവിറു നമുക്ക് സംഭാഷണം നടത്താം വൻ വൻറബു നമുക്ക് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം സാലിഫത്തുൻ ആബിദത്തുൻ സാലിഫയും ആബിദയും തമ്മിലുള്ള ഒരു സംഭാഷണങ്ങളാണ് സംഭാഷണമാണിത് സാലിഫ അസ്സലാമലൈക്കും എന്ന് പറയുന്നു ആബിദ വാലൈക്കും അസ്സലാം വഹമത്തുല്ലാദിന് മറുപടി പറയുന്നു സാലിഫ ഹൽ അന്തി തൊബീബത്തുൻ ഫിൽ മുസ്തഷ്ഫ ഹൽ അന്തി സാലിഫ ആബിദ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെയാണ് അന്തി എന്ന് പ്രയോഗിച്ചത് പുരുഷനാകുമ്പോൾ അന്ത എന്നാണ് ചോദിക്കുക ഹൽ അന്തി നീ ആണോ തൊബീബത്തുൻ നീ ഒരു ഡോക്ടർ ആണോ ഫിൽ മുസ്തഷ ഹോസ്പിറ്റലിൽ തൊബീബത്തുൻ എന്നാൽ ഡോക്ടർ തൊബീബുൻ എന്നാൽ ആൺ ആൺ ഡോക്ടർക്ക് തൊബീബത്തു പറഞ്ഞാൽ പെൺ ഡോക്ടർക്ക് ആബിദ ല ല അന മുമതി ഞാൻ നേഴ്സാണ് അന ഞാൻ നേഴ്സ് അന മുമ്മ അന അനമീല തുന്നാൻ നേഴ്സാണ് അനമീല നേഴ്സാണ് സാലിഫ് പറയുന്നു മത തേഴ്ത്തി എപ്പോഴാണ് മത എപ്പോൾ തേഴ്ത്തി വരിക തൊബീബത്തു എപ്പോഴാണ് ഡോക്ടർ വരിക എപ്പോഴാണ് ഡോക്ടർ വരിക ആബിദ അതിനുള്ള മറുപടി കൊടുക്കുന്നു ബാദ നിസ്ഫി സാത്തിൻ ഇൻഷാല് അള്ളാഹു ഉദ്ദേശിച്ചാൽ അരമണിക്കൂറിന് ശേഷം സാലിഫ മാ ഇസ്മുക്കി നിന്റെ പേരെന്താണ് ആബിദ പറയുന്നു ഇസ്മി ആബിദ എൻ്റെ പേര് ആബിദ എന്നാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ അഹൂക്കും ഉൽ കരീം ഷഹീദ് മുഹസീൻ മിൻ സിയാങ് ഖണ്ഠം